പുറമേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ വണ്ടിയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും പക്ഷേ നടന്നിട്ടാണെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും മോശമായ കമന്റുകളോ അല്ലെങ്കിൽ ശാരീരികമായ പീഡനം അങ്ങനെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? നാഥൻ വരുമോ പറയൂ. ഇനി ഒരു മെയിലും ഫീമെയിലും കൂടെ ഉള്ള ഒരു ഒരു പാട്ട്. ಪ್ರೇಮದ ಸಿರಿಯಾಗಿ ನನಗಾಗಿ ನನ್ನ ಜೊತೆಯಾಗಿ ನನಗಾಗಿ ನನ್ನ ಜೊತೆಯಾಗಿ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒരു എണ വേണം ജീവിതത്തിൽ. വിവാഹത്തിന്റെ കുറിച്ച് ഇപ്പൊ ഞാൻ എനിക്ക് അതിന്റെ ആഗ്രഹമൊന്നും ഇല്ല. ഒരു കാലത്ത് ഉണ്ടായി, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പുരുഷനെന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം. അങ്ങനെ മറ്റേ വേറെ ഒന്നുമില്ല, ഒരു പുരുഷനെന്നെ ഞാൻ കല്യാണം കഴിക്കണം അങ്ങനത്തെ ഒരു മനസ്സിൽ ആഗ്രഹമുണ്ട്. അതിപ്പോ ഞാന് ആ കാര്യത്തിൽ ഇപ്പൊ ഒന്നും അങ്ങനത്തെ ഒരു മനസ്സൊന്നുമില്ല. ഇങ്ങനെ പോയിക്കോട്ടെ, അത്രേയുള്ളൂ. ആരുടെ അങ്ങനത്തെ ഒരു തോന്നിട്ടില്ല. അല്ല, ഒരുപാട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ എന്നോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇതാക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ, പെണ്ണായിട്ട് തന്നെ മാറണം, എൻ്റെ ഒപ്പം തന്നെ നിൽക്കണം, പിന്നെ അങ്ങനെയല്ല ഒരുപാട് പറഞ്ഞു. പക്ഷെ അതിലെല്ലാം ഞാനൊന്നും ആകില്ല. എന്താണെന്നാൽ എനിക്ക് എൻ്റെ കുടുംബമാണ്, ഞാൻ അതെല്ലാം ആക്കിയാൽ പിന്നെ എൻ്റെ അവരായിട്ട് ഞാൻ അകന്ന് പോവാൻ കഴിയില്ല, പിന്നെ അവരായിട്ട് അകന്ന് പോവും. അപ്പൊ എനിക്ക് ഏറ്റവും അതാണ്, എൻ്റെ അവരൊന്നും ഒരിക്കലും എനിക്ക് വിട്ട് കളയാൻ കഴിയില്ല. എന്തായാലും അതാണ്. ഈ പല ട്രാൻസ്ജെൻഡർമാരും ചിലപ്പോ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ കുടുംബങ്ങളെ വരും, അതായത് കുടുംബത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിയ അവസ്ഥയാണ് അല്ലേ, പിന്നെ കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല, അങ്ങനത്തെ പല സിറ്റുവേഷനുകളും. ചില ആൾക്കാരൊക്കെ അങ്ങനത്തെ അനുഭവം വന്നിട്ടുണ്ട്, ചില വീട്ടുകാർ അവരെ എതിർത്തിട്ട്. ശ്രേയ എന്താണെങ്കിലും വീട്ടുകാരായിട്ട് ഇപ്പൊ നടന്നാലും അങ്ങനെ ആയിട്ടില്ല. പിന്നെ ഞാൻ ചെറുപ്പം മുതൽ ഇപ്പൊ ഇങ്ങനെ തൊഴിലിന് പോകുന്നോണ്ട് അവർക്ക് അറിയാം. അപ്പൊ അവർക്കൊരു ഇതുണ്ട്, മറ്റേ നമ്മള് വേറെ രീതിയിൽ പോകുന്ന അവർക്കൊരു ഇഷ്ടപ്പെടില്ല ചില ആൾക്കാർക്ക്. അപ്പൊ ആ രീതി ഞാനിപ്പോ പണിയെടുത്തിട്ട് തന്നെ ഇങ്ങനെ നിനക്ക് ഇങ്ങനത്തെ പേരൊക്കെ ഇങ്ങനെ ഷോപ്പിലെല്ലാം പോയിട്ട് കളക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ആ ഒരു ഫീൽഡിൽ എല്ലാം ഞാൻ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെയല്ലാകുമ്പോ പണി ജോലിക്ക് പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരെന്നെ അവോയ്ഡ് ചെയ്തില്ല. പിന്നെ ഈ പുറമേ നമ്മൾ നടന്നു പോകുമ്പോഴേ, ഇപ്പോ അധികം ഏറ്റവും കൂടുതൽ ഒരു 99% ശ്രീ ആയിട്ടാണല്ലോ പിന്നെ ശ്രേയ പുറത്തേക്ക് ഇറങ്ങാറ്. അപ്പോ പുറമേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ വണ്ടിയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും പക്ഷേ നടന്നിട്ടാണെങ്കിലും ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലും മോശമായ കമന്റുകളോ അല്ലെങ്കിൽ ശാരീരികമായ പീഡനം അങ്ങനെ എന്തെങ്കിലും നേരിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്കിതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആരും അങ്ങനെയല്ല, ഇതൊന്നും കമന്റ്സ് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ എന്തെല്ലാം പറയും, അത് നമ്മൾ ഒരു ജെബിലി കേൾക്കും ഒരു ജെബിലി കേൾക്കാതെ പോലെ അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നടന്നു പോകുമ്പോൾ ആരെങ്കിലും എന്ത് പറഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമല്ല. പിന്നെ ചില ആൾക്കാർ ഒരു കുളിച്ച ചിരി ചിരിക്കും, ചില ആൾക്കാർ എന്തെങ്കിലും ഒരു വേറെ രീതിയിൽ പറയും. അതിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ വലിയ ഒരു മൈൻഡ് കൊടുത്തിട്ടുണ്ടാവില്ല പറഞ്ഞാല്. പിന്നെ ആര് നമ്മളെ വേറെ രീതിയിലൊന്നും നമുക്ക് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പിന്നെ അധികം ഇപ്പൊ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർ അധികം രാത്രിയായി കഴിഞ്ഞാൽ പുറത്തുണ്ടാവും റോട്ടില്. പക്ഷെ ശ്രേയനെ ഞങ്ങൾ ഇവിടെ വന്ന പോലെ ഇപ്പൊ 2-3 ദിവസമായി പുറത്തേക്ക്, അതായത് ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് നമ്മുടെ ഈ റൂമിന്റെ ഈ ബിൽഡിങ്ങിന്റെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാല് ശ്രേയ അധ്വാനിച്ച് ജീവിക്കാൻ തന്നെ ഇറങ്ങിയതാണ് അല്ലെ. ചെറുപ്പം മുതലും അധ്വാനിക്കുന്നു, ഇപ്പോഴും അധ്വാനിച്ചു, അങ്ങനെ ജീവിച്ചു പോകുന്നു അല്ലെ. പക്ഷെ ആഗ്രഹങ്ങൾ മൊത്തം ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ മനോഭാവങ്ങളാണ്, സ്ത്രീയുടെ പ്രവർത്തനങ്ങളാണ്. ഒരു പുരുഷനോടാണ് സ്നേഹം തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ഒരു ഫ്രണ്ടാക്കാൻ അല്ലെ ഫ്രണ്ട്സിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത് പുരുഷന്മാരെ തന്നെയാണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് പാട്ടിലേക്ക് കടന്നാലോ. ആദ്യം ശ്രേ ഏതാ പാട്ടാ ആദ്യം പാടുന്ന പാട്ടേതാ? ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രയേച്ചി പാടിയ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഗാനമാണ് രാജഹംസമി. ഇത് നമുക്ക് നമ്മുടെ ഈ ശ്രോതാക്കൾ, നമ്മളെ ഞങ്ങളുടെ ഈ മിഷൻ 1 രൂപയുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാല്ലേ. എന്നാ തന്നെ തുടങ്ങിക്കോ. പോലെ ഞാൻ
ഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ അടിപൊളി. എന്താലേ ശ്രദ്ധിച്ച സൗണ്ടില്, അതായത് നോർമൽ സംസാരിക്കുമ്പോൾ ഒരാണായിട്ടാണ് സംസാരിക്കുന്നത്, പാട്ട് പാടിയപ്പോൾ കണ്ട ഒരു ഫീമെയിൽ ആയിട്ട് പക്ക വോയിസല്ലേ. അപ്പോൾ ഇനി ഒരു മെയിലും ഫീമെയിലും കൂടെ ഉള്ളൊരു ഒരു പാട്ട്. അരികെ നിന്നാലും അറിയുവാ നാവുമോ സ്നേഹം വിരുതി ഒരു വാക്കിൽ പറയുവാനാവുമോ താനെ വന്നു നിറയുന്നതോ നെഞ്ചിൽ നിന്നുമൊഴുകുന്നതോ സ്നേഹമെന്തെന്നു തേടി നാം ഇന്നുമേ അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ കണ്ണുകളിൽ കൈതൊടും പുതുനക്ഷത്രമോ സൗരഭം വിതരിടും മധുവാസന്തമോ ഇരുമാനസങ്ങളെ ചേർത്തിടും ഒരു നേർത്ത തന്തുവാണോ നെറുചിപ്പിൽ തന്നിൽ നിറയുന്നതോ അമൃതിൻ്റെ ആഴയാണോ സ്നേഹമെന്തെന്നു തേടി നാം ഇന്നുമേ അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ. ഇങ്ങനെയുണ്ട്, കിടലല്ലേ, പൊളിച്ചില്ലേ, ഡ്യുവൽ വോയിസിലല്ലേ, മെയിലിലെ ഫീമെയിലെ വോയിസിൽ അടിപൊളിയായിട്ടൊരു പാട്ട് കേട്ടില്ലേ. ഇനി ഒരു കന്നഡ സോങ് കേൾക്കാം, ഒരു സൂപ്പർ കന്നഡ സോങ് കേൾക്കാം. ഇതൊക്കെ ഞങ്ങൾ കേട്ടാണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി കേൾക്കാം. ബന്ധയ ബാളിന ബളകാകി തന്തയ പ്രേമദ സിരിയാകി നനഗാകി നന്ന ജ്യോതിയാകി നനഗാകി നന്ന ജ്യോതിയാകി സ്നേഹദ മാതിന്ദ പ്രീതിയ ജീനിന്ദ തുമ്പുതാനന്ദ പ്രീതിയ മാതിന്ദ സ്നേഹദ ജീനിന്ദ തുമ്പുതാനന്ദ ബന്ധയ ബാളിന ബളകാകി തന്തയ പ്രേമദ സിരിയാകി നനഗാകി നന്ന ജ്യോതിയാകി നനഗാകി നന്ന ജ്യോതിയാകി സേമദ സന്തോഷ കണ്ണലി കണ്ടാക നീനേ താനു ബന്ധന്തേൻ ആ നിന്ന കണ്ണനോട്ട ഹൊസതേനു ആദന്തേ കേളുവരാറില്ല കേളുവരാറിൽ ഒണ്ടീ ബാളിനല്ലേ ആ ദേവരന്തി നിന്നോ നാനെന്തു കണ്ടേ ജാനെ നുടികളോ വീണ സ്വരകളോ ഹരിയനു പ്രേയസിനാനു ഹരിയനു പ്രേയസിനാനു ബന്ധിയ ബാളിന ബിളകാകി തന്തിയ പ്രേമദ സിരിയാകി നിനഗാകി നന്ന ജ്യോതിയാകി നിനഗാകി നന്ന ജ്യോതിയാകി. എങ്ങനെയുണ്ട്, തകർത്തില്ലേ? അതാണ് നമ്മുടെ ശ്രേയ.
അപ്പോ ശ്രേയാഗ്രഹന്റെ കൂടെ നമുക്ക് കുറച്ചു നേരം ശ്രേയനെ പഠിക്കാനും ശ്രേയനെ കുറിച്ച് മനസ്സിലാക്കാനും ശ്രേയന്റെ കൂടെ കുറച്ചുനേരം പാട്ട് കേൾക്കാനും എല്ലാത്തിനും ഒരു അവസരം കിട്ടിയില്ലേ? അപ്പോൾ അതും നമ്മുടെ മിഷൻ കൊണ്ടുണ്ടായ ഒരു ഗുണം തന്നെയാണ് കേട്ടോ. നമ്മളെ മിഷൻ 1 rupee എന്ന ഈയൊരു മിഷൻ കൊണ്ടുണ്ടായൊരു പ്രയോജനം തന്നെയാണ് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കുമായിരുന്നു നമ്മുടെ ആ ചിന്താഗതിയും കാര്യങ്ങളെല്ലാം. എന്തായാലും ശ്രേയ സൂപ്പർ, ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രത്യേകം ഒരുങ്ങി വന്നതിനും ഞങ്ങൾക്ക് വേണ്ടി ഇത്ര കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിനും എന്താ ആ പാട്ടിനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കിരൺ, ശ്രേയ കിരൺ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മളവിടെ എവിടെയും ഓരോ സ്ഥാപനങ്ങളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പണിയെടുത്ത് ജീവിതം തീർക്കേണ്ട ഒരാളല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരിയാണ്, എന്താ പറയുക, നല്ലൊരു പാട്ട് പാടുന്ന ഒരാൾ നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഡാൻസ് കാര്യങ്ങൾ, അതുപോലെ പിന്നെ കല ഡ്രാമ ഉണ്ട്. അതുപോലെ തന്നെ എന്തും ഒരു എന്ത് കാര്യത്തിലും ജ്ഞാനമുള്ള ഒരാളെന്ന് തന്നെ വേണ്ടി പറയാം. ഇനി രാഷ്ട്രീയത്തിൻ്റെ കാര്യം ചോദിച്ചാലും പറയും, സിനിമേൻ്റെ കാര്യം ചോദിച്ചാലും പറയും, ഈ പറഞ്ഞ പോലെ പാട്ട് ഡാൻസ് ഡ്രാമ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായും എന്തായാലും നമുക്ക് എന്താ പറയുക 24 അതുപോലെ തന്നെ ഫ്ലവേഴ്സ് TVയിലും അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എത്തിച്ചേരേണ്ട ഒരാൾ തന്നെയാണ് ഇവള്. അല്ലെങ്കിൽ ഇവളെക്കുറിച്ച് എല്ലാവരും അറിയേണ്ട ഒരാൾ തന്നെയാണ്. ഇങ്ങനെ ജീവിച്ച് എന്താ പറയുക, ഈ കുറഞ്ഞ ചെറിയൊരു ചുറ്റളവിൽ ജീവിച്ച് അങ്ങനെ ജീവിതം തീർക്കേണ്ട ഒരാളല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ ഈ വീഡിയോ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ശ്രേയനെ നമുക്ക് ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് എത്തിക്കണം. എന്താണെങ്കിലും ഒരു വെറൈറ്റി അല്ലേ, ഒരു വ്യത്യസ്തമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എന്താണെങ്കിലും ശ്രേയനെ നമുക്ക് പുറത്തേക്ക് ഈ ചുറ്റുവട്ടത്ത് നിന്ന് ഈ ചെറിയൊരു 10 kilometer അളവിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. എന്താണെങ്കിലും ശ്രേയെക്കുറിച്ച് എല്ലാവരും ലോകം അറിയണം. തീർച്ചയായിട്ടും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ശ്രേയനെ പ്രോത്സാഹിപ്പിക്കുക.